ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം വിലയിരുത്തുന്നതിനുള്ള CPIM നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. പാർട്ടിയുടെയും സർക്കാരിന്റെയും നയസമീപനങ്ങളിൽ മാറ്റം വേണമെന്ന ചർച്ച സജീവമായിരിക്കെയാണ് CPIM നേതൃയോഗങ്ങളിലേക്ക് കടക്കുന്നത്. പരാജയത്തിന് കാരണം ഭരണവിരുദ്ധ വികാരമല്ലെന്ന് മുഖ്യമന്ത്രി വാദിക്കുമ്പോഴും നേതാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. വിവരങ്ങളുമായി അൽഅമീൻ തോട്ടുമുക്ക് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് അൽഅമീൻ, ഉഷാറല്ലേ? ഗുഡ് മോർണിംഗ് ഉഷാർ. ഉഷാർ പക്ക നേതാക്കളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അൽഅമീൻ ദാ യോഗത്തിനെത്തി കഴിഞ്ഞല്ലോ, നിൽക്കുന്നത് എവിടെയാണ്? നമ്മുടെ യോഗമാണല്ലോ, തൊട്ടു മുന്നിലാണ് സുജ നിൽക്കുന്നത്. കുറച്ചുകൂടി കഴിയുമ്പോ അത് കലക്കി. നമ്മുടെ ഒരു യോഗം, നമ്മുടെ രണ്ടുപേരുടേതല്ല, നമ്മുടെ എല്ലാവരുടെ ഒരു യോഗമാണല്ലോ. അപ്പൊ നമുക്ക് ഈ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ നന്നായി തോറ്റു. ഞാനല്ല പറഞ്ഞത്, പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനാണ്. പക്ഷെ മുഖ്യമന്ത്രി ഭരണവിരുദ്ധ വികാരമില്ല എന്ന് വാദിക്കുന്നത് നമ്മൾ അതിന് തൊട്ടു മുൻപ് കേട്ടതാണ്. എന്താണ് ഇന്നത്തെ ഒരു യോഗത്തിൽ സംഭവിക്കാൻ സാധ്യത? രണ്ട് ഭാഗങ്ങളും ഇന്നത്തെ യോഗത്തിൽ വരാനുള്ള ഒരു സാധ്യതയാണോ അൽഅമീൻ അനുമാനിക്കുന്നത്? സുജ, അത് തന്നെയാണ് ഉറ്റുനോക്കപ്പെടുന്നത്. ഇന്നത്തെ ഇന്ന് മുതൽ ആരംഭിക്കുന്ന CPIM നേതൃയോഗം ഇന്നും നാളെയും സംസ്ഥാന സെക്രട്ടറിയും പിന്നെയുള്ള 3 ദിവസം സംസ്ഥാന കമ്മിറ്റിയുമാണ്. അങ്ങനെ 5 ദിവസങ്ങളിലായാണ് വിശദമായി പഠിക്കാൻ CPIM തീരുമാനിച്ചിരിക്കുകയാണ്. ഈ പരാജയത്തിൻ്റെ കാരണങ്ങൾ അതിൻ്റെ താഴെ തട്ട് മുതൽ പഠിച്ച് വിലയിരുത്തി തിരുത്തലുകൾക്ക് വിധേയമാകുമോ എന്നുള്ളതാണ് പ്രധാനം. ഈ ചർച്ചകളിൽ എന്തൊക്കെ ഉയർന്നു വരുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഘടകം. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായപ്പോഴും പലതരത്തിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. പലപ്പോഴും പഠിക്കും, തിരുത്തും, പരിശോധിക്കും എന്നൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇത്തവണ ആ പതിവ് പല്ലവികൾക്കപ്പുറത്തേക്കുള്ള നീക്കം എന്തുണ്ടാകുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ പരസ്യമായി പറഞ്ഞു, നമ്മൾ നല്ല വെടിപ്പായി തോറ്റു, അത് പഠിച്ചു തിരുത്തുമെന്ന് പറയുമ്പോഴും ഭരണവിരുദ്ധ വികാരം ഇതിന് എത്രത്തോളം കാരണമായിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ ശൈലി എത്രത്തോളം ഈ പരാജയത്തിലേക്ക് നയിച്ചിട്ടുണ്ട് കാരണമായിട്ടുണ്ട് എന്നതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം സംഭവിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് എൻ്റെ ശൈലി ഇതാണ്, ആ ശൈലി മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല, ഈ ശൈലിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതായിരുന്നു. അതായത് തിരുത്തലുകൾക്ക് വിധേയനാകാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പക്ഷേ ഇത്തവണ പതിവിന് വിപരീതമായി തിരുത്തലുകൾ വേണ്ടി വന്നാൽ അത് ആലോചിക്കും, പരിഗണിക്കുമെന്നൊരു പ്രതികരണമാണ് മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിലൂടെ നടത്തിയത്. എന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ഭരണവിരുദ്ധ വികാരം കാരണമായിട്ടുണ്ട്, സർക്കാരിൻ്റെ പ്രവർത്തന ശൈലി ഒരു പരിധിവരെ കാരണമായിട്ടുണ്ട് എന്ന് പല നേതാക്കൾക്കെങ്കിലും അഭിപ്രായമുണ്ട്. അത് ഈ ക്ഷേമ പെൻഷൻ മുടങ്ങിയ സാഹചര്യം, പോലീസിനെതിരെ ഉയർന്നു വന്ന വിമർശനം, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്ന ആരോപണം, അതിനെയൊക്കെ പാർട്ടിയും സർക്കാരും പ്രതിരോധിച്ച രീതി, അങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങൾ സർക്കാരിനെയും മുഖ്യമന്ത്രിയെ തന്നെയും പ്രതിസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്ന പലതരത്തിലുള്ള പ്രവണതകൾ ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. അത് എത്രത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടുണ്ട്, അത് പഠിക്കാൻ CPIM തയ്യാറാകുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകം. അതിനപ്പുറത്തേക്ക് ഈ ചേരുന്ന നേതൃയോഗങ്ങളിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തിരുത്തലുകൾ വേണം, സർക്കാരിൻ്റെ ശൈലി മാറ്റണം, ഭരണവിരുദ്ധ വികാരവും തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായി എന്ന് ഉറക്കെ പറയാൻ ആരെങ്കിലും തയ്യാറാകുമോ എന്നുള്ളതുമാണ് ഏറെ പ്രധാനപ്പെട്ട ചോദ്യം. മുഖ്യമന്ത്രി ഏതായാലും ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നില്ല, അങ്ങനെ ഒരു നിലപാട് അദ്ദേഹത്തിന് ഇല്ലതാനും. എന്ന് മാത്രമല്ല, നിയമസഭയിലടക്കം മുഖ്യമന്ത്രി പറഞ്ഞത് ഈ BJP വിരുദ്ധ വോട്ടുകളെല്ലാം UDFലേക്ക് പോയി എന്നൊരു വാദമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. അത് നേതാക്കൾ തന്നെ ഒരു തരത്തിലും പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല. ഇവിടെ ഉറ്റുനോക്കപ്പെടുന്നത്, പ്രധാന ആകാംക്ഷാപൂർവ്വം ഉറ്റുനോക്കപ്പെടുന്നത്, ഈ ചേരുന്ന നേതൃയോഗങ്ങളിൽ സംസ്ഥാനത്തു നിന്നുള്ള ഏതെങ്കിലും നേതാക്കളോ അല്ലെങ്കിൽ കേന്ദ്ര നേതാക്കളോ, സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടുമൊക്കെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്, അവരാരെങ്കിലും സർക്കാരിൻ്റെ രീതി പ്രവർത്തന ശൈലി മാറ്റണം, തിരുത്തണം, ഈ വിധത്തിൽ പോയാൽ പാടില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഏറെ പ്രധാനം. ആരെങ്കിലും അങ്ങനെ ഒരു അഭിപ്രായം ഉയർത്തിയാൽ അതിനെ മുഖ്യമന്ത്രി എങ്ങനെ ഉൾക്കൊള്ളുമെന്നുള്ളതാണ് അതിനേക്കാൾ പ്രധാനം. അതിനുശേഷം എന്ത് തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഇനി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, അതിനപ്പുറത്തേക്ക് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അങ്ങനെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുമ്പോൾ ഈ തിരുത്തലുകൾക്ക് വിധേയമാകുമോ, എവിടെയാണ് വീഴ്ച സംഭവിച്ചതെന്ന് ഇഴകീറി പരിശോധിക്കാൻ തയ്യാറാകുമോ എന്നുള്ളതൊക്കെയാണ് ഏറെ പ്രധാനം. ഏതായാലും ഇന്നും നാളെയും സംസ്ഥാന സെക്രട്ടറിയുടെ തുടർന്നുള്ള 3 ദിവസം സംസ്ഥാന കമ്മിറ്റി അങ്ങനെ വിശദമായി പാർട്ടി പഠിക്കുകയാണ്. അതിൽ പഠനത്തിന്റെ അലമീൻ, ആ സിലബസിൽ ഒരു ഭാഗത്ത് BJPയെ കുറിച്ചും പഠിക്കുന്നുണ്ടെന്നാണ് കേട്ടത്. കാരണം എന്തുകൊണ്ടാണ് ഈ താഴെ തട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു വോട്ട് ഷിഫ്റ്റ് ഉണ്ടായത് നിങ്ങൾ അറിയാതെ പോയത് എന്ന് പോളിറ്റ് ബ്യൂറോയിൽ കേൾക്കുന്നു. അതുപോലെ തന്നെ മറ്റ് നേതാക്കളിൽ നിന്ന് കേൾക്കുന്നു, പാർട്ടി അണികളിൽ നിന്ന്, അനുഭാവികളിൽ നിന്ന്, പലരിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. തങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് തങ്ങൾക്ക് വീഴേണ്ടിയിരുന്ന വോട്ടുകളാണ്. അതിൽ തന്നെ വെള്ളാപ്പള്ളി നരേശനൊക്കെ നടത്തുന്ന സ്റ്റേറ്റ്മെന്റ്സ്, അതിനുശേഷം വരുന്ന വിവാദങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചർച്ചയ്ക്ക് വിധേയമാകുമോ അതോ അതൊരു വിഷയമാക്കേണ്ട എന്ന് കരുതി വെള്ളാപ്പള്ളി വിഷയത്തിലൊക്കെ തൊടാതെ വിടാനാണോ സാധ്യത?
അങ്ങനെ തൊടാതെ വിട്ട് മുന്നോട്ട് പോകാൻ സി പി എമ്മിന് ആവില്ല സുജയ. കാരണം കഴിഞ്ഞ തവണകളിലൊക്കെ മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ബി ജെ പി നേട്ടമുണ്ടാക്കുമ്പോൾ അതിൻ്റെയൊക്കെ പഴി കേട്ടുകൊണ്ടിരുന്നത് യു ഡി എഫും കോൺഗ്രസുമാണ്. കാരണം യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട്, ബി ജെ പിയെ വളർത്തിയത് കോൺഗ്രസും യു ഡി എഫുമാണ് എന്ന തരത്തിലായിരുന്നു മുഖ്യമന്ത്രി അടക്കം പരസ്യ വിമർശനം ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ അതിൽ നിന്ന് മാറി ചിന്തിക്കുവാൻ സി പി എം നേതൃത്വം തയ്യാറായിട്ടുണ്ട്. കാരണം സി പി എമ്മിൻ്റെ കേഡർ വോട്ടുകൾ പോലും ബി ജെ പിയിലേക്ക് ഒഴുകിയിട്ടുണ്ട് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെയുള്ള വിലയിരുത്തൽ യോഗത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നേതൃത്വം വിലയിരുത്തിയിട്ടുണ്ട്. അത്തരം ഒരു അനുമാനം നേതൃത്വത്തിന് ഉണ്ട് തരം. എന്ന് മാത്രമല്ല സി പി എമ്മിൻ്റെ പോലും പല കോട്ടകളിലേക്കും പല ഇടത് കോട്ടകളിലേക്കും ബി ജെ പിക്ക് കടന്നു കയറാനായിട്ടുണ്ട് എന്നുള്ളതും അവർ വസ്തുതകളായി മനസ്സിലാക്കുന്നുണ്ട്. ആ വസ്തുതകൾ ഉൾക്കൊണ്ട് എന്തു തിരുത്തൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിന് എത്രത്തോളം വിധേയമാകും, അത് ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഏറെ പ്രധാനം. അതുകൊണ്ട് ഈ പറഞ്ഞ പരാജയത്തിന് കാരണം ഭരണവിരുദ്ധ വികാരമാണോ പാർട്ടി നയങ്ങളാണോ അവിടെ മാത്രം തിരുത്തിയാൽ മതി എന്നത് മാത്രം മുന്നിൽ കണ്ട് പോവുകയാണ് എങ്കിൽ സ്വാഭാവികമായും ഭാവിയിൽ സി പി എമ്മിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് നേതൃത്വം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ബി ജെ പി ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വോട്ട് ഷെയർ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, പല വോട്ട് ബാങ്കുകളിലേക്കും കടന്നു കയറുന്ന ഒരു സാഹചര്യം, അത് തിരുത്തപ്പെടേണ്ടതാണ്. അല്ലെങ്കിൽ അവ അത് എവിടെയാണോ പാളിച്ചു വന്നത് അവിടെ തിരുത്തേണ്ടതാണ്. പ്രത്യേകിച്ച് കേഡർ വോട്ടുകൾ പോലും ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനത്തിൽ പോലും പാളിച്ചകളുണ്ട് എന്നുള്ളതാണല്ലോ. സാധാരണ സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനവും കേഡർ സംവിധാനവുമാണ് ഏറ്റവും പെർഫെക്റ്റ് എന്നൊരു വിലയിരുത്തലാണ് പൊതുവിൽ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്കൊരു മാറ്റം വരുന്നുണ്ടോ എന്നുള്ളത് നേതൃത്വം എത്തി ചിന്തിക്കേണ്ട ഒരു ഘടകം തന്നെയാണ്. അത്തരം ചർച്ചകളും ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ, അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒപ്പമില്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒപ്പമില്ല, അങ്ങനെ ന്യൂനപക്ഷ വോട്ടുകൾ അകന്നു പോകുന്നു, ഒപ്പം കിട്ടിക്കൊണ്ടിരുന്ന പരമ്പരാഗത വോട്ടുകളിലും ഒരു വിള്ളൽ ഉണ്ടാകുന്നു. അതിനൊക്കെ എങ്ങനെ പരിഹരിക്കും, പിടിച്ചു നിർത്തും, തടഞ്ഞു നിർത്തും, ആ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് എങ്ങനെ പിടിച്ചു നിർത്താനാകുമെന്നുള്ള കൃത്യമായ പരിശോധനകളിലേക്ക് നേതൃത്വം കടക്കേണ്ടതുണ്ട്. അങ്ങനെ കടക്കും എന്ന് തന്നെയാണ് സുജയ മനസ്സിലാക്കാനാകുന്നത്. ഓക്കെ, നമുക്കും അങ്ങനെ ഒരു ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിൽക്കാം. ഇപ്പോൾ അലമീൻ നിൽക്കുന്ന പരിസരം, അവിടെ നിൽക്കുമ്പോൾ, അവിടെ നിൽക്കുന്ന അലമീനെ കാണുമ്പോൾ അത് എന്നും അവിടെ തന്നെ ഉണ്ടാകണം എന്നതാണ് കേരളം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള തിരുത്തലുകൾ ഉണ്ടാകുമെന്ന് തന്നെ, ഗുണപരമായ ചർച്ചകൾ ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആ ചർച്ചകൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് അടുത്ത മണിക്കൂറുകളിലും എത്തിക്കാം. താങ്ക് യു അലമീൻ, ഇന്നത്തെ ദിവസം ഉഷാറാകട്ടെ അല്ലേ. എന്തോ അല്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകണമെന്നാണോ നാട്ടുകാർ ആഗ്രഹിക്കുന്നു സുജ പറഞ്ഞത്? അല്ലല്ല, ഞാൻ പിന്നിൽ കാണുന്ന ചിഹ്നമാണ് ആഗ്രഹിക്കുന്നു പറഞ്ഞോണ്ട് ചോദിച്ചതാ. ഞാൻ പിന്നിൽ കാണുന്ന ചിഹ്നമാണ് പറഞ്ഞത്. മനസ്സിലായി മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാവരും ചേരുന്നതല്ലേ, ആ ഒരു ബഹുസ്വരതയാണല്ലോ കേരളത്തിന്റെ ഒരു സന്തോഷം. അപ്പോൾ അലമീൻ, നമുക്ക് ഇതിന്റെ കൂടുതൽ വാർത്തകൾ സി പി ഐയിൽ നിന്നും ഒക്കെ സമാനമായ വാർത്തകൾ വരുന്നുണ്ട്, അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് പോകണം ഇന്നത്തെ.